നമസ്കാരം, ഞാൻ സന്തോഷ് ബിൽപ്പ് നദ്യാഷ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഉമ്മൻചാണ്ടി സാറേ, എല്ലാ ശനിയാഴ്ചയും എത്താറുള്ള നാടകം ഗസ്റ്റ് ഹൗസും സൂട്ട് റൂമും അദ്ദേഹത്തോടൊപ്പം താമസിച്ചിരുന്ന സി ബി ജോൺ കൈതയിലെ നമ്മെ കാണിച്ച് അദ്ദേഹവുമായിട്ടുള്ള അനുഭവം പങ്കുവെക്കും. ഓർമ്മ വെച്ച നാൾ മുതൽ ഇടവകപ്പള്ളിയായ പുതുപ്പള്ളി പള്ളിയിൽ എത്തിയിരുന്ന ഉമ്മൻചാണ്ടി സാറ് ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പുതുപ്പള്ളി പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ കല്ലറയും ഈ വീഡിയോയിലൂടെ കാണാം. ഉമ്മൻചാണ്ടി സാറ് കേരളത്തിൻ്റെ 2004 മുഖ്യമന്ത്രി ആയതിന് ശേഷം ആണ് ഇവിടെ സ്ഥിരമായി താമസിക്കാൻ തുടങ്ങിയത്. അന്ന് മുതൽ അദ്ദേഹം സ്ഥിരമായി താമസിക്കുന്ന റൂമാണ് നാട്ടാം ഗസ്റ്റ് ഹൗസിലെ 1 നമ്പർ സൂട്ട് റൂമാണിത്. ഇവിടെയാണ് അദ്ദേഹം സ്ഥിരമായി താമസിക്കുന്നത്. സിബിക്ക് സാറുമായിട്ട് എത്ര വർഷത്തെ പരിചയമുണ്ട്? ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട് തന്നെ 35 വർഷമായി. അന്ന് മുതലേ ഞങ്ങളുടെ MLA ആയിരുന്നു. അന്ന് ഒരു നല്ല ബന്ധമായിരുന്നു. എൻ്റെ പിതാവുമായിട്ടുള്ള ഒരു അടുപ്പമുണ്ടായിരുന്നു. കുടുംബമായിട്ടും നല്ല അടുപ്പമുണ്ടായിരുന്നു. അതിനുശേഷമാണ് പൊതുപ്രവർത്തനമായി അദ്ദേഹവുമായിട്ട് കൂടുതൽ എടുക്കാൻ സാധിച്ചത്. അതിനുശേഷം 2004 അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ അന്ന് മുതൽ ഈ ഗസ്റ്റ് ഹൗസിൽ സെപ്റ്റംബർ 30 തീയതി മുതൽ കിടക്കുവാനായിട്ട് അദ്ദേഹത്തോടൊപ്പം വന്നു. കഴിഞ്ഞ 18 വർഷക്കാലം അദ്ദേഹം അന്ന് 2006 മുഖ്യമന്ത്രി സ്ഥാനം പോയി കഴിഞ്ഞപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നു. 6-11 വരെ പ്രതിപക്ഷ നേതാവായി. 11-16 വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. വീണ്ടും അദ്ദേഹം MLA ആയി പ്രവർത്തിച്ചു. ആ കാലങ്ങളിലെല്ലാം ഇവിടെ കഴിഞ്ഞ 8 മാസക്കാലമായിട്ട് മാത്രമേ ഉള്ളൂ അദ്ദേഹം ഇവിടെ താമസിക്കാത്തത്. അല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഇവിടെയാണ്. ഇലക്ഷൻ സമയത്ത് മാത്രം ഇവിടെ താമസിക്കുന്നില്ല. അന്നേരം ഇവിടെ താമസിക്കാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് ഈ സമയത്ത് ഇവിടെ താമസിക്കാറ്. സാറേ എപ്പോഴൊക്കെ ഏത് സമയത്തും വരാല്ലേ? ആ സമയത്തെല്ലാം സിബി കൂടെ വരും. സാറേ എപ്പോൾ വരുമെന്ന് നമുക്കറിയാഞ്ഞുകൂടാ. സാറിൻ്റെ ഫോൺ വരുമ്പോഴാണ് സാറ് വരുന്നത് എന്ന് നമുക്കറിയാം. നമ്മൾ ചിലപ്പോൾ ഒരിടത്ത് നിൽക്കുമ്പോഴായിരിക്കും ഇടൂ ഞാൻ ഗസ്റ്റ് ഹൗസിലേക്ക് വരുന്നു എന്ന് പറയുന്നത്. അന്നേരത്തേക്കിനാണ് സാറ് വരും, ഇവിടെ ഭക്ഷണം പറയും, കഴിക്കും, ഇവിടെ കിടക്കും. സാറുമായിട്ടുള്ള ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാമോ? സാറുമായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒത്തിരി ആൾക്കാർ വളരെ പ്രധാനപ്പെട്ട സീനിയറായ രാഷ്ട്രീയ നേതാക്കന്മാരെ, മത നേതാക്കന്മാരെ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. സാറുമായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ 2004 മുഖ്യമന്ത്രിയായി ആദ്യം ഇവിടെ കിടന്ന് അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത്
ഞങ്ങൾ 5:30 5:30 അന്നേരം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നൊരു ഡ്രൈവർ അംബാസഡർ കാറായിരുന്നു. അദ്ദേഹം കുളിച്ചിട്ടുമില്ല, നനച്ചിട്ടില്ല, ബാത്റൂമിൽ പോയിട്ടില്ല, വണ്ടി കഴുകിയിട്ടില്ല. പക്ഷേ ഞങ്ങൾ അന്നേരം എന്ത് ചെയ്തു, നിങ്ങൾ ഇവിടെ നിന്ന് നേരെ 1.5 കിലോമീറ്ററോളം നടക്കുകയാണ് ചെയ്തത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഞാനും കൂടെ കൂടി നടന്നു. ഒരു ഓട്ടോയെ കയറി ഞങ്ങൾ 1 കിലോമീറ്ററും കൂടെ യാത്ര ചെയ്തു. അന്നേരമാണ് ഈ കാറ് പുറകെ വന്ന് ഞങ്ങൾ ആ കാറെ കയറി യാത്ര ചെയ്യുന്നത്. സാറ് ഇവിടെ എല്ലാ ആഴ്ചയിലും വരാറുണ്ടല്ലോ? ഉണ്ട്. സാറിനെ പറ്റി ഒന്ന് പറയാമോ? സാറ് ഇങ്ങനെ ദേശക്കാരനാണോ അതോ നിങ്ങളുടെ സ്റ്റാഫിനുള്ള അനുഭവങ്ങളൊന്ന് പറയാം. ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനും വേണ്ടിയിട്ട് പ്രതികരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. സാറ് എല്ലാ ആൾക്കാർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ഈവൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ പോലും നമുക്ക് പേടിക്കാതെ അടുത്ത് ചെല്ലാൻ പറ്റുന്ന മുഖ്യമന്ത്രിയാണ്. ആ സ്റ്റാഫിനോടായിരുന്നാലും ഇവിടെ സാറിനെ കാണാൻ പല ആൾക്കാരും ഇവിടെ വരാറുണ്ട്. എല്ലാ ആൾക്കാരോടും സാറിനൊരു പ്രത്യേക തരത്തിൽ ഇടപെടലാണ്. എന്ത് വേണമെങ്കിലും പറയാം. എൻ്റെ നല്ല ചെറുതിലോ മുതൽ എനിക്കറിയാം. ഏതാണ്ട് ഞാൻ നടക്കാൻ തുടങ്ങിയപ്പോൾ മുതലും ഞാൻ സാറിനെ കാണുന്നതാണ്. സാറിൻ്റെ മണ്ഡലത്തിലാണ് ഞാൻ ജനിച്ചു വളർന്ന മണ്ഡലം. പുതുപ്പള്ളി നിയോജക മണ്ഡലമാണ്. തീരാനഷ്ടമാണ്, കേരളത്തിൻ്റെ തീരാനഷ്ടമാണ് സാറ്. കുഞ്ഞാലി സാറിൻ്റെ കബറിടം കണ്ടോ? കണ്ടു. കബറിടം കണ്ടിട്ട് മനസ്സിന് ഭയങ്കര ഒരു വിഷമമായി. കാരണം സാറ് നമുക്ക് പല കാര്യങ്ങളും സഹായം ചെയ്തിട്ടുണ്ട്, ഒത്തിരി സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. ആരോടും പറയാവേ. സാറിൻ്റെ ഞങ്ങൾ അരൂർ നിയോജകമണ്ഡലം. ചേർത്തല അരൂർ. എപ്പോഴെത്തി? ഇപ്പോൾ ഒരു മണിക്കൂർ. നിങ്ങളിനി വീട്ടിൽ കൂടി പോയിട്ടേ പോകുന്നുള്ളൂ? വീട്ടിലോട്ട് പോയിട്ടുള്ളൂ. സാറിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു? വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അക്കരെ വന്ന് ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ടാ പോകും. രാത്രി തിരിച്ചു കാണാൻ പറ്റിയിട്ടില്ല. എല്ലാം കഴിഞ്ഞാ പോകും.
അറിവായിട്ട് ഇത്ര അറ്റാച്ച്മെന്റ് എന്നാണ് എന്തെങ്കിലും പറയാനുണ്ടോ സാറിനെ? പല കാര്യങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട്, അതെല്ലാം മുന്നോട്ടായിട്ടില്ല, ഇനി ഉണ്ടാവൂല. ഒരു അറ്റാച്ച്മെന്റ് എനിക്കുണ്ടായി. എൻ്റെ അളിയൻ ഒരു വലിയ സീരിയസ് ആയിട്ട് ഒരു ആക്സിഡന്റ് ഉണ്ടായി, വളരെ സീരിയസ് ആയിട്ട്. അപ്പോൾ ഞാൻ കാല് ഈരണ്ടായിട്ട് ഒടിഞ്ഞു, തലയും പരിക്കായി പോയെന്ന് ഇത് എഴുതിയിട്ടിരുന്നു. അപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, കോട്ടയം മെഡിക്കൽ കോളേജ്, എൻ്റെ സ്വന്തം രണ്ടാമത്തെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ്. മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവിടെ അന്നേരം ഒരു സമയത്ത് ഒരു ഓപ്പറേഷനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഒന്നിലെ കാല് അല്ലെ തല, അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഡിസോർഡറാകും. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിനെ വിളിച്ച്, അപ്പോൾ എൻ്റെ അമ്മാവൻ ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തനമാണ്, ഞാനും പാർട്ടിയുടെ പ്രവർത്തനമാണ്, റിട്ടയർഡ് ചെയ്യാണ്. അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ അമ്മാവൻ ഐസക് മാഡവന മുനിസിപ്പൽ ചെയർമാനായിരുന്നു. അപ്പോൾ അങ്ങനെ വിളിച്ച് എനിക്കത് പറയാൻ തന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കുഴപ്പമില്ല, എല്ലാ ഓപ്പറേഷനും നടക്കും എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ പോലെ പറഞ്ഞത്, എല്ലാ ഓപ്പറേഷനും നടക്കും. 9 ഡോക്ടർമാരാണ് അന്ന് ഹോസ്പിറ്റലിലെത്തി, ആ ഓപ്പറേഷൻ എത്തി, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. എല്ലാവർക്കും ഓരോരോ അനുഭവങ്ങൾ, ഞങ്ങളെല്ലാവരും തന്നെ ഓരോ സഹായങ്ങളൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. നേരിട്ടില്ലാത്തവർക്കും പുതിയനത്തിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ അതിൻ്റെ അനുഭവ കഥകളാണല്ലോ ഏറ്റവും വലുത്. അതെ അതെ, ആരെയും പ്രേരിപ്പിച്ച് വരുന്നതല്ലല്ലോ. ഓക്കെ. ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുമല്ലോ.